മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. ഇതോടെ നിരവധി കുടുംബങ്ങൾ ഭീതിയിലാണ്. അതിനിടെ തോട്ടുമുക്കം ചേലുപാറയിൽ മണ്ണിടിച്ചിലുണ്ടായി. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് ശക്തമായ മഴ തുടരുന്നത്. ബുധനാഴ്ച ഉച്ചയോടെ തുടങ്ങിയ മഴയ്ക്ക് വ്യാഴാഴ്ച പുലർച്ചെയോടെ അല്പം ശമനമായിരുന്നുവെങ്കിലും വ്യാഴാഴ്ച രാവിലെയോടെ വീണ്ടും മഴ കനക്കുകയായിരുന്നു. അതിനിടെ തോട്ടുമുക്കം ചേലുപാറയിൽ മലയ്ക്കു മുകളിൽ മണ്ണിടിച്ചിലുമുണ്ടായി. ബുധനാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം. കൃഷിയിടത്തിലേക്കുൾപ്പെടെ ശക്തമായ കലക്കുവെള്ളം ഒലിച്ചിറങ്ങിയതോടെ ഉരുൾപൊട്ടിയതാണെന്ന സംശയവും ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടുകാർ ഉൾപ്പെടെ നടത്തിയ പരിശോധനയിൽ മണ്ണിടിഞ്ഞതായാണ് കാണാൻ സാധിച്ചത്. പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോഴും വലിയ ഭീതിയിലാണ്. എന്നാൽ രാത്രി ഒരു 11 മണിയായപ്പോൾ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ. ഇവിടെ ഭയങ്കര ഒച്ച കേട്ടു, വെള്ളം ഒഴുകി പോവുകയാണ്, റോഡൊക്കെ നിറഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ രാത്രി ആയപ്പോൾ പെരുമഴയായതുകൊണ്ട് ഇറങ്ങി നടക്കാനും കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ കുറേ തിരഞ്ഞു നോക്കി ഒരു 3-4 കിലോമീറ്ററോളം പനച്ചാമ്പുഴേൻ്റെ താഴത്ത് വരെ എത്തിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കയറാൻ പറ്റുന്നിടത്തോളം കയറി കഴിഞ്ഞിട്ട് അവിടെ മണ്ണൊലിച്ചു പോയതല്ലാതെ ഉരുൾ പൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ല. 2007 അതിൻ്റെ ഇപ്പുറത്ത് വമ്പ ഒരു ഉരുൾ പൊട്ടിയ സ്ഥലമാണ്. ആ സ്ഥലത്തെ പ്രതീക്ഷ ഞങ്ങൾ പോയത് അവിടെ പൊട്ടിയിട്ടില്ല. ഇന്നും പൊട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രദേശമാണിത്. മണ്ണിടിച്ചിലിൽ ചെറിയ തോതിൽ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്ക് നാശമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഈ സംഭവം. ഇതൊക്കെ മണ്ണൊക്കെ അവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നത്. എവിടുന്നാ പൊട്ടിയത്? പിന്നെ ഞങ്ങളിപ്പം ഈ ചേലുപ്പാറ മറ്റേ പഞ്ചമ്പോയിൽ വരെയൊക്കെ പോയി നോക്കി. അവിടുന്നൊക്കെ മണ്ണ് ഇടിഞ്ഞ പാടുകൾ കാണുന്നുണ്ട്, പക്ഷേ ഉരുള് പൊട്ടിയൊന്നും കാണുന്നില്ല. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇന്നലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും വില്ലേജ് ഓഫീസറുടെയും നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധനയും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷിബു, പഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ, ബാബു പോലുവെന്ന്, വില്ലേജ് ഓഫീസർ സിജു തുടങ്ങിയവരാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത്. CTV പ്രാദേശിക വാർത്ത മുക്കം.